അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ദൗത്യവുമായി ഇങ്ങോട്ട് കടന്നു വന്ന സാദാത്യങ്ങളുടെ സ്മരണകൾ പുതുക്കുന്ന സമയമാണ് സത്യത്തിൽ ഉറൂസ് പരിപാടികൾ. അവർ സമൂഹത്തിന് ചെയ്ത സേവനങ്ങൾ ഓർത്തെടുക്കാനും അവരാൽ ഒരു നാടിൻ്റെ പരിസരങ്ങളിൽ നടന്ന നവോത്ഥാനം എത്രയെന്ന് വളരെ ഉൾക്കാഴ്ചയോടുകൂടെ ഉപഗ്രഥനം ചെയ്യാനുമുള്ള ഒരവസരമാണ് നമ്മുടെ മുമ്പിലെത്തിയിട്ടുള്ളത്. തീർച്ചയായും ഇത്തരം പരിപാടികളിലൂടെ ആത്മീയതയും ആധ്യാത്മികതയും അള്ളാഹുവിലേക്ക് അടുക്കുകയും എന്നല്ലാതെ അതിൻ്റെ മറവിലോ അതിൻ്റെ ചുവട് പിടിച്ചോ മനുഷ്യന്മാരുടെ കണ്ണുകൾ വെട്ടിച്ചുകൊണ്ടോ അതിൻ്റെ പിന്നിൽ പൈശാചികമായ യാതൊന്നും ഒരിടത്തും നടക്കാൻ പാടില്ല. യാത്ര പിരിഞ്ഞു പോവേണ്ട ഒരു ലോകത്താണ് നമ്മളുള്ളത്. ബാക്കിയുള്ളവരെ നോക്കി യാത്ര ചൊല്ലി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഓർദം ലേലോ ഓർദം ലേലോ ഐ ഖനീച്ചാൻസെ ഉഠനേ വാലേ ഓർദം ലേലോ ഐ ഖനീച്ചാൻസെ ഉഠനേ വാലേ ഹം ഭീ ചൽതേ ഹൈ ജറാ ഖുഷ്ക് പസീനാ ഹോ ജായേ. നല്ല സുന്ദരമായ തണുപ്പിൽ നിന്നും എഴുന്നേറ്റു പോകുന്ന മനുഷ്യ ഓർദം ലേലോ ഒന്നുകൂടെ വിശ്രമിച്ചുകൂടെ എന്ന് കൂടെയുള്ളവർ പറയുന്ന ഒരു നേരമുണ്ട്. ഇപ്പൊ പോണോ, മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്ന് നാട്ടുകാർ ചോദിക്കുന്ന ഒരു നേരമുണ്ട്. ഓർദം ലേലോ, ഇത്ര മനോഹരമായൊരു വീട് വെച്ചിട്ട് അധികമൊന്നും താമസിച്ചില്ലല്ലോ, ഇപ്പോഴേ മണ്ണറയിലേക്ക് പോവാനായോ, കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്ന് പരിസരങ്ങൾ വിളിച്ചു ചോദിക്കുന്ന ഒരു നേരമുണ്ട്. മക്കളെ എത്തീമുകളാക്കി കുട്ടിയുടെ പഠനം തീർന്നില്ല, കുട്ടി ഹൈസ്കൂളിൽ പോലും എത്തിയില്ലല്ലോ, കുഞ്ഞുങ്ങൾ പറക്കമുറ്റാത്ത പ്രായത്താണല്ലോ, ഈ കുഞ്ഞുങ്ങളെ എത്തീമാക്കി പോവണോ എന്ന് ഭാര്യ ചോദിക്കുന്ന ഒരു നേരമുണ്ട്. അല്ലാഹുവേ, 10, 60, 70 വയസ്സുള്ള ഞാനും എന്റെ ഭർത്താവിനെയും ബാക്കിയാക്കി 18, 19, 17, 20 വയസ്സുള്ള എന്റെ മക്കൾ പോകാറായോ, ഇത്ര നേരത്തെ വേണ്ടിയിരുന്നോ എന്ന് ഉമ്മമാരും അപ്പമാരും ചോദിക്കുന്ന ഒരു നേരമാണ്. ഓർദം ലേലോ മനോഹരമായ തണുപ്പിൽ നിന്നും എഴുന്നേറ്റ് പോകുന്ന മനുഷ്യ ഒന്നുകൂടെ വിശ്രമിച്ചുകൂടെ. ഹം ഭീ ചൽതേ ഹൈ, ഞങ്ങളും നിന്റെ കൂടെ വരാനിരിക്കുകയാണ്. ജറാ ഖുഷ്ക് പസീനാ ഹോ ജായേ, ജറാ പസീനാ ഖുഷ്ക് ഹോ ജായേ, വിയർപ്പൊന്ന് വറ്റിക്കോട്ടെ, ഞങ്ങളും കൂടെ വരുന്നുണ്ട്, ഞങ്ങളുടെ മുമ്പേ ഓടിപ്പോവാണോ, ഞങ്ങളും നിന്റെ കൂടെ വരുന്നു എന്ന് ജീവിച്ചിരിക്കുന്നവർ മരിച്ചു പോകുന്നവരോട് പറഞ്ഞു തീർക്കുന്ന ഒരു യാത്രാമൊഴിയുണ്ട്. ആ മൊഴി നമുക്കെപ്പോഴാണ് വന്നെത്തുക എന്നറിയില്ല. അങ്ങനെ ഒരു മൊഴി വന്നെത്തിയപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു തആല അൻഹു, ഹബീബായ നബി തങ്ങളുടെ വഫാത്തിന് ശേഷം മദീനയിലെ പള്ളിയിൽ ഒരിക്കലൂടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, തിരുനബിയുടെ മുഅദ്ദിൻ ഇസ്ലാമിന് വേണ്ടി വാങ്ക് വിളിച്ച മഹാൻ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിന് തിരുനബിയുടെ വഫാത്തിന്റെ ശേഷം ജോർദാനിലേക്ക് ഷാമിലേക്ക് താമസം മാറി പിന്നീട് ഒരിക്കൽ വന്നിട്ട് ഒരിക്കലൂടെ ഒന്ന് വാങ്ക് വിളിക്കുമോ ബിലാലേ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ താഴെ കിടക്കുമ്പോൾ എങ്ങനെയാണ് അഷ്ഹദു അന്ന മുഹമ്മദൻ, എങ്ങനെയൊക്കെ പറയാൻ കഴിയും? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ കയ്യും കാലും പിടിച്ചു പറഞ്ഞു ബിലാൽ എന്നവരെ ഒന്ന് വാങ്ക് വിളിക്കുമോ, മനോഹരമായ അങ്ങയുടെ വാങ്കെന്ന് കേൾക്കാൻ കൊതിയുണ്ട്. നബിയുടെ കാലത്ത് കൊടുത്തിരുന്ന ആ വാങ്ക് എന്നോട് പറയല്ലേ മക്കളെ, എനിക്കത് സാധ്യമല്ല എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു.
മക്കള് വിട്ടില്ല ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ബിലാൽ എന്നവരെ യാ അമ്മ ഞങ്ങളുടെ സഹോദരൻ ഞങ്ങളുടെ അമ്മാവാവുന്ന് കൊടുക്കുമോ വാങ്ക് ആ വാങ്ക് വിളിച്ച് ബോധരഹിതരായി അഷ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറഞ്ഞ വാക്ക് അതിന്റെ ബാക്കി റസൂലുള്ളാ എന്ന് പറയാൻ സാധ്യമാവാതെ തലകറങ്ങി വീണ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയാൻ പോകുമ്പോ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു ഒരു യാത്രാമൊഴി വാഹുസ്നാ ഞങ്ങളുടെ സങ്കടമേ വാഹുസ്നാ ലിഫിറാഖിക യാ ബിലാൽ ബിലാലെ നിങ്ങളുടെ ഈ യാത്രയപ്പിൽ എന്തോ ഒരു സങ്കടമുണ്ട് ബിലാലെ എനിക്ക് അങ്ങനെ ഭാര്യ പറഞ്ഞപ്പോഴാണ് മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു ഒരു മുഅ്മിനായ മനുഷ്യൻ കൊടുക്കുന്ന യാത്രാമൊഴി കൊടുത്തത് വാ തുറബാ വാ തുറബാ ആനന്ദമേ സന്തോഷമേ غدا نلقى الأحبة محمدا وحزبه നാളെയാണല്ലോ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കാണാൻ പോകുന്നത് غدا نلقى الأحبة ഇഷ്ടപ്പെട്ടവരെ കൂട്ടുകാരെ കാണാൻ പോകുന്ന ദിവസമാണ് എൻ്റെ മരണം കഴിഞ്ഞാൽ എൻ്റെ മരണത്തോട് കൂടെ ഞാൻ കാണുന്നത് എൻ്റെ സതീർത്ഥരായ കൂട്ടുകാരെയാണ് ആരാണവരെന്നറിയുമോ മുഹമ്മദൻ വഹിസ്ബ അത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ അനുയായികളുമല്ലേ ഞാൻ എന്തിന് കരയണം സങ്കടമേ എന്ന് ഭാര്യ വിളിച്ചു പറഞ്ഞപ്പോ ആനന്ദമേ എന്ന് പറഞ്ഞ് ലോകത്തോട് വിട പറഞ്ഞ നബിയുടെ മുഅദ്ദിനാണ് ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു തആല അൻഹു بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹു ആണെന്ന് പറയുകയും എങ്ങനെ പറഞ്ഞു നാവ് കൊണ്ട് മാത്രമല്ല കർമ്മങ്ങളെ കൊണ്ട് പ്രവൃത്തി കൊണ്ട് ചിന്തകൾ കൊണ്ട് എഴുതിവിടുന്ന വാക്കുകളെ കൊണ്ട് പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകളെ കൊണ്ട് നിങ്ങൾ കൊടുത്തയക്കുന്ന ക്ലിപ്പുകളെ കൊണ്ടൊക്കെ അല്ലാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവെന്ന് പറയുകയും സുമ്മസ്തഖാമു എന്നിട്ട് ഇസ്ലാമിന്റെ നേർവഴിയിൽ ജീവിക്കുകയും ചെയ്ത ആളുകൾ അവർക്ക് എന്ത് സംഭവിക്കും ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് അരങ്ങൊഴിയുമ്പോൾ അള്ളാഹുവിന്റെ മാലാഖമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വരും മലക്കുകൾ വരും ആ മലക്കുകളെയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കണ്ടത് ആരാണവർ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി ആ പേരക്കുട്ടിയോ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ മദീന ചുറ്റുമ്പോഴാണ് ഒരു ഉമ്മ മോളോട് പാലിൽ വെള്ളം ചേർക്കണമെന്ന് പറഞ്ഞപ്പോ ഉമ്മ അത് ഉമർ എന്നവർ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ മോളെ ഉമർ എന്നവർ കാണില്ലല്ലോ ഈ പാതിരാ നേരത്ത് ആര് കാണാൻ ഉമർ എവിടെ എന്നവരുടെ റബ്ബില്ലേ അല്ലാഹു കാണുന്നില്ലേ എന്ന് പറഞ്ഞപ്പോ ആ പെൺകുട്ടിയെ എന്റെ മകന് ഭാര്യയായി വേണം എന്ന് നിശ്ചയിച്ച് സ്വന്തം മകന് കല്യാണം കഴിച്ചു കൊടുത്ത ആ പരമ്പരയിൽ ജനിച്ച പേരക്കുട്ടിയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പാലിൽ വെള്ളം ചേർക്കില്ല ഉമ്മ എന്ന് ഉമ്മയെ തിരുത്തി കൊടുത്ത കുട്ടിക്ക് ജനിച്ച കുട്ടിയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവര് മരണമാസന്നമായി നിൽക്കുമ്പോ ഇന്നീല അറാ ഹദറ ഞാനിവിടെ ചില ആളുകളെ കാണുന്നുണ്ട് മാഹും ബി ഇൻസിൻ വലാ ജിന്നിൻ അവർ ജിന്നല്ല അവർ മനുഷ്യരല്ല അഹ്സിബുഹും മലായികത്തല്ലാഹ് അവർ അള്ളാഹുവിന്റെ മലക്കുകളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞ് മാലാഖമാരെ കണ്ടു മരണപ്പെട്ട മഹാനാണ് മഹാനായ ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മാലാഖമാർ വരും തതനസ്സലു അലൈഹിമുൽ മലായിക സത്യവിശ്വാസിയുടെ ആഗ്രഹം ഇതാണ് മരിക്കുന്ന നേരത്ത് ഇങ്ങനെയൊന്ന് യാത്ര പറഞ്ഞു പോകാൻ കഴിയുമോ ഇങ്ങനെ യാത്ര പറയാൻ കഴിയുമോ ഇങ്ങനെ ലോകത്തോട് യാത്ര പറയുമ്പോ മാലാഖമാർ വരികയും അല്ലാ തഖാഫൂ നിങ്ങൾ പേടിക്കേണ്ടതില്ല
വല തഹസനു നിങ്ങൾ സങ്കടപ്പെടരുതേ വഅബ്ശിറു ബിൽ ജന്ന നിങ്ങൾ പോകുന്ന സ്വർഗമിതാ സ്വർഗമിതാ എന്ന് പറഞ്ഞു സ്വർഗത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഈ ലോകത്തു നിന്ന് യാത്ര പറഞ്ഞു പോരാൻ മലാഖമാർ യാത്ര പറഞ്ഞു കൊണ്ടുപോകുന്ന സത്യവിശ്വാസികളെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് ആരാണെന്നാണ് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറഞ്ഞവർ എന്നെ പടച്ചത് അല്ലാഹുവാണെന്ന് പറഞ്ഞവർ അതുമാത്രമല്ല എന്നിട്ട് നേർവഴിയിൽ ജീവിക്കുകയും ചെയ്തവർ അവർക്ക് മാലാഖമാർ സന്തോഷവാർത്ത പറഞ്ഞുകൊണ്ടാണ് അവരെ കൊണ്ടുപോകുന്നത് അങ്ങനെ ഒരു യാത്രാമൊഴിയാണ് സത്യവിശ്വാസി കൊതിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാഹു നമുക്കങ്ങനെ മലാഖമാരെ കണ്ട് സ്വർഗം കണ്ട് ഹബീബിന്റെ തിരുമുഖം കണ്ട് യാത്ര പോകാനുള്ള ഒരവസരം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അതിനാണ് ഈ പരിശ്രമം അങ്ങനെ ഒരു നേരത്തെ രക്ഷപ്പെടാനുള്ള ആഗ്രഹമാണ് ഈ സദസ്സിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിച്ചത് അങ്ങനെ ഒരു നേരത്ത് മരിക്കുമ്പോൾ ആക്കുപത്ത് നന്നാവണം എന്റെ മരണം നന്നാവണം എന്ന ആഗ്രഹം കൊണ്ടാണ് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പണിയെടുക്കാൻ നിങ്ങൾ തയ്യാറായത്